സ്കൂളിൽ ആണെങ്കിലും കോളേജിലാണെങ്കിലും അവർക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു ലൈൻ വേണം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്തോ വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്നു. 10 ദിവസം ഓണം ഹോളിഡേക്ക് വന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കാണുമ്പം അവർ പറയുന്നത്, സി ബാക്ക് ടു ഞങ്ങൾ ഇനിയും ആ ഒരു തിഹാർ ജയിലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ പഠനം അവർക്ക് അത്രമാത്രം സ്ട്രെസ് ഉണ്ടാക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികൾ തൂങ്ങി മരിക്കുന്നു. അപ്പോൾ ആ തൂങ്ങി മരിക്കുന്നതിൽ നിന്ന് ഒരു വ്യതിയാനം വരുത്താൻ അവർ ഫാനിൽ സ്പ്രിംഗ് ഫിറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, സി അതെന്തൊരു വിഡിത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്, ആ വ്യക്തി ഫാനിൽ തന്നെ തൂങ്ങണമെന്നില്ല, ആ കുട്ടി വേറെ വേ കണ്ടെത്താം. ഞാൻ അനു ബിജി ജോർജ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മുടെ കുട്ടികളിൽ ഉണ്ടാകുന്ന സ്ട്രെസ്സിനെ കുറിച്ചിട്ടാണ്. അപ്പം നമ്മൾ അടുത്തിടെ കണ്ടു ഒരുപാട് കുട്ടികൾ ഈ പഠനം കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സ്, ആ സ്ട്രെസ്സിൽ നിന്നുള്ള ഒരു പോംവഴിയായിട്ട് ആത്മഹത്യയിലേക്ക് പോകുന്നു. നമ്മളൊരു നിസ്സാരം നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഓണം അവധിയായി, ഓണം കഴിഞ്ഞു, കുട്ടികളെല്ലാം വീട്ടിൽ വന്നു, അപ്പോൾ എത്രമാത്രം കുട്ടികൾ റിലാക്സ്ഡ് ആണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു 10 ദിവസത്തെ അവധി കൊണ്ട് നമുക്ക് മനസ്സിലാകും. ഞാൻ കാണുന്ന കുട്ടികൾ ഇപ്പം അടുത്തിടയ്ക്ക്, ഇപ്പോൾ ഹോളിഡേ ആയപ്പോഴത്തേക്ക് അവർ വന്നപ്പം അവരുടെ മുഖത്തുണ്ടാകുന്ന ആ പ്രസാദവും സന്തോഷവും കാണുമ്പം അവരെത്രമാത്രം ആ ഒരു 10 ദിവസത്തേക്ക് അവർ റിലാക്സ്ഡ് ആകുന്നു. അപ്പോൾ ഇത് 10 ദിവസമല്ല, നമ്മുടെ ഫുൾ ഡേ അല്ലെങ്കിൽ ഫുൾ ലൈഫിൽ നമുക്ക് എങ്ങനെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കണം. കാരണം നമ്മൾ തന്നെയാണ് നമ്മളുടെ സ്ട്രെസ് ഉണ്ടാക്കുന്നത്, നമ്മൾ തിങ്ക് ചെയ്യുന്ന രീതിയാണ് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇന്ന് കുട്ടികൾ കോളേജിൽ എത്തിക്കഴിയുമ്പം അല്ലെങ്കിൽ എൻട്രൻസിൻ്റെ അകത്ത് ഉള്ളത് കോച്ചിങ്ങിൻ്റെ അകത്ത് പോകുമ്പം ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് കുട്ടികൾ ഈ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് വീട്ടിൽ നിന്നുള്ള പ്രഷർ, അതായത് ഓരോ എക്സാമിൻ്റെ മാർക്സ് വീട്ടിൽ അയച്ചു കൊടുക്കുമ്പോൾ വീട്ടിൽ നിന്നുള്ള പ്രഷർ, ഇത്ര സ്കോറേ ഉള്ളൂ, എങ്ങനെ എൻട്രൻസ് ക്ലിയർ ആകും. അപ്പോൾ ഇത് വീട്ടിൽ നിന്നുള്ള പ്രഷർ കാരണം കൊണ്ട് കുട്ടികൾക്ക് തന്നെ അവർക്ക് അവരുടെ കാലിബർ അറിയാമെങ്കിൽ പോലും ഈ പ്രഷർ കാരണം കൊണ്ട് അത് തന്നെ അവർക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ പെർഫോം ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. കുറ്റപ്പെടുത്തലുകൾ മാത്രം, കമ്പാരിസൺ കാരണം കൊണ്ട് കുട്ടികൾ അനുഭവിക്കുന്ന ഒരുപാട് സ്ട്രെസ്സുണ്ട്. അപ്പം ആ സ്ട്രെസ്സ് ഒഴിവാവണം എന്നുണ്ടെങ്കിൽ, അവർക്ക് ദൈവം കൊടുത്ത കഴിവ് അനുസരിച്ച് പെർഫോം ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. പകരം അവർക്ക് ടെൻഷൻ കൊടുക്കാതെ, കമ്പാരിസൺ നടത്താതെ, അവരുടെ ഓരോ കുട്ടിയും ഡിഫറെൻ്റ് കഴിവുള്ള വ്യക്തികളാണ്, അവരെ അത് ഉൾക്കൊണ്ട് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവർക്ക് പ്രഷർ ഇല്ലാത്ത സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കുട്ടികളെ നല്ലൊരു നിലയിൽ എത്താൻ പറ്റും. ഇന്ന് ഈ സ്ട്രെസ് കാരണം കൊണ്ടാണ് ഇന്നത്തെ സമൂഹത്തിൽ ഒരുപാട് കുട്ടികൾ, കഴിഞ്ഞ ദിവസം ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചപ്പോഴത്തേക്ക് ഇൻസ്റ്റിറ്റ്യൂഷനിൽ കുട്ടികൾ തൂങ്ങി മരിക്കുന്നു. അപ്പോൾ ആ തൂങ്ങി മരിക്കുന്നതിൽ നിന്ന് ഒരു വ്യതിയാനം വരുത്താൻ അവർ ഫാനിൽ സ്പ്രിംഗ് ഫിറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, സി അതെന്തൊരു വിഡിത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്, ആ വ്യക്തി ഫാനിൽ തന്നെ തൂങ്ങണമെന്നില്ല, ആ കുട്ടി വേറെ വേ കണ്ടെത്താം, ആത്മഹത്യ ചെയ്യാൻ പല വേകളുണ്ട്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കണ്ടു, ഇപ്പം എയർ പമ്പ് ചെയ്തിട്ട് ആ രീതിയിൽ മരിക്കുന്ന കാര്യം, ഇതൊക്കെ സമൂഹത്തിൽ വരുമ്പം കുട്ടികൾക്കും ഇതൊരു അവയർനെസ് ആണ്. അപ്പോൾ അത് പരീക്ഷിക്കുന്ന കുട്ടികളുണ്ട്, അല്ലാതെ വെയിൻ കട്ട് ചെയ്ത് ശ്രമിക്കുന്നവരുണ്ട്, അല്ലാതെ ടാബ്ലറ്റ് ഓവർ ഡോസ് കാരണം കൊണ്ട് മരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പം നമ്മളിപ്പം ഫാനിൽ സ്പ്രിംഗ് ഫിറ്റ് ചെയ്തുകൊണ്ട് മാത്രം കുട്ടികൾ മരിക്കില്ല, അല്ലെങ്കിൽ ആ ഒരു സോസ് അടയ്ക്കാമെന്നുള്ളത് കൊണ്ട് അതല്ല അതിനുള്ളൊരു പോംവഴി. എന്തുകൊണ്ടാണ് കുട്ടികൾ ഈ രീതി ചിന്തിക്കുന്നു, അവർക്കുണ്ടാവുന്ന സ്ട്രെസ് എന്താണ്, ആ എൻവയോൺമെൻ്റൽ സ്ട്രെസ് എന്താണ് ആ കുട്ടിയെ കൊണ്ട് ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതെന്നും മനസ്സിലാക്കിയിട്ട് ആ ഓരോ സ്ഥാപനങ്ങളിലും
ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കൗൺസിലിങ്ങിനുള്ള അവസരം കുട്ടികൾക്ക് അവർ അനുവദനീയമാക്കണം. കാരണം അവരുടെ സ്ഥാപനത്തിൽ ഉള്ള ആ വ്യക്തിയാവാതെ പുറത്തു നിന്നുള്ള ഒരു കൗൺസിലറിനെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണെങ്കിൽ അവർക്കുണ്ടാകുന്ന സ്ട്രെസ് അവർ തുറന്നു പറയാനും അതിന് ഒരു പോംവഴി പറഞ്ഞു കൊടുക്കാനും വരുന്നവർക്കും പറ്റും, കുട്ടികൾക്കും അതൊരു ഉപകാരപ്രദമാകും. അപ്പം അങ്ങനെ ഈ കുട്ടികൾ, ഞാൻ ഈ 10 ദിവസം ഓണം ഹോളിഡേക്ക് വന്ന ഒരുപാട് കുട്ടികളെ ഞാൻ കാണുമ്പം അവർ പറയുന്നത് സി ബാക്ക് ടു ഞങ്ങൾ ഇനിയും ആ ഒരു തീഹാർ ജയിലിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അവരുടെ പഠനം അവർക്ക് അത്രമാത്രം സ്ട്രെസ് ഉണ്ടാക്കുന്നു. അപ്പോൾ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികളെ ഈ ഒരു സ്ട്രെസ് ഫ്രീ ആ ഒരു എൻവയറമെൻറ്റ് കൊടുക്കാനായിട്ട് അവർക്ക് പറ്റും. എന്താണ് അവരുടെ പഠനത്തിലാണോ അവരുടെ താമസ സൗകര്യത്തിലാണോ എന്തിലാണ് അവർ സ്ട്രെസ് അനുഭവിക്കുന്നത്, അതോ ഫുഡിലാണോ, എന്ത് തന്നെയാണെങ്കിലും നമുക്ക് പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ പരിഹരിച്ചു കൊടുത്ത് ആ സ്ട്രെസ്സിൽ നിന്ന് കുട്ടികളെ വിമോചിതരാക്കുകയാണ് നമുക്ക് വേണ്ടത്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ ഫാമിലിയിലും ഉണ്ട്, ഫാമിലിയിലും ഇതേ പ്രശ്നമുള്ള എൻവയറമെൻ്റ് ഉണ്ട്. അപ്പം ചില ഞാൻ കാണുന്ന കപ്പിൾസിൻ്റെ ഇടയിൽ, അതായത് അവർ ട്രഡീഷണൽ ആയിട്ട് പേരൻസിൻ്റെ കൂടെ തന്നെ താമസിക്കണം, ഇതാണ് ട്രഡീഷണൽ രീതി, ആ മകൻ തന്നെ നോക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു സ്ട്രെസ് വരുമ്പം ചിലപ്പം വരുന്ന കുട്ടിക്ക് ആ എൻവയറമെൻ്റ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പം അവർക്ക് പിന്നെ ആത്മഹത്യ മാത്രമേ ഉള്ള ഒരു പ്രവണത ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നു. സി പ്രശ്നമില്ലാത്ത ഒരു വ്യക്തികളും ഈ ലോകത്തില്ല. പക്ഷേ അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് അവർ അണ്ടർഗോ ചെയ്യുന്ന സ്ട്രെസ്? നമുക്ക് ഇപ്പം കുറേ ട്രഡീഷൻ മാത്രം പിടിച്ചു വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് മറ്റൊരു വ്യക്തിയിൽ ഇന്നലെ ഒരു പെൺകുട്ടി വിളിച്ചിട്ട് പറഞ്ഞു, മാം ഞാൻ ഇന്നലെ രാത്രി ഇത്രയും കിടന്ന് വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിടി വിട്ടു പോവുകയാണ്, ഞാൻ എന്തെങ്കിലും ചെയ്തു പോകുമോ എന്നുള്ള ഭയം കൊണ്ടാണ് വിളിക്കുന്നത്. കാരണം ആ കുട്ടിക്ക് ആ മദറിലുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവരവരുടെ ട്രഡീഷൻ തന്നെ ഫോളോ ചെയ്യുള്ളൂ. ഈ കുട്ടി എന്ത് ചെയ്തു കഴിഞ്ഞാലും ഉൾക്കൊള്ളാനായിട്ട് അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ ഈ കുട്ടിക്ക് ഈ ഒരു കുഞ്ഞുകൊണ്ട് ജോലിക്ക് പോകാനും പറ്റണില്ല, ഹസ്ബൻഡിനും ഈ ഫിനാൻഷ്യലായിട്ടുള്ള ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത കാരണം കൊണ്ട് വേറെ വീടെടുത്ത് മാറിപ്പോവാനും പറ്റണില്ല. അപ്പോൾ അവർ അണ്ടർഗോ ചെയ്യുന്ന സ്ട്രെസ്, അത് രണ്ടുപേരും അത് അനുഭവിക്കുകയാണ്. ആ പയ്യനും പറയുന്നുണ്ട്, എൻ്റെ അമ്മയുമായിട്ട് ആർക്കും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് സി അവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മാറി താമസിക്കാനായിട്ടുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുക, അതിനുള്ള ഒരു ഹെൽപ്പ് കൊടുക്കുക. നാളെ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്തിട്ടോ കേസിന് പോയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അപ്പോൾ സ്ട്രെസ് എന്ന് പറയുന്ന കാര്യം എല്ലാ വ്യക്തികളിലും ഉണ്ട്. പക്ഷേ നമുക്ക് ആ നമ്മുടെ എൻവയറമെൻറ്റ് സ്ട്രെസ് ഫ്രീ ആക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അത് നമ്മുടെ ഹെൽത്തിനെ അത് എത്രമാത്രം അഫക്റ്റ് ചെയ്യുന്നു, അത് കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഒട്ടുമുക്കാൽ നമ്മൾ രോഗം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിലുണ്ടാകുന്ന സ്ട്രെസ്സാണ് നമുക്ക് പല ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങളിലേക്ക് അത് ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്ട്രെസ് എങ്ങനെ നമ്മൾ കുറയ്ക്കാം എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്കുള്ള കാര്യങ്ങൾ ഞാൻ നോക്കുമ്പോൾ അത് കുട്ടികളിലായാലും മാതാപിതാക്കളിലായാലും ജസ്റ്റ് മാരീഡ് ആയിട്ടുള്ള കപ്പിൾസിലാണെങ്കിലും സ്കൂൾ എൻവയറമെൻറ്റിലാണെങ്കിലും എല്ലായിടത്തും ഉണ്ട് ഇത്. അപ്പോൾ നമുക്ക് നമ്മൾ തന്നെ സ്വയം ആദ്യം തീരുമാനിക്കുക എന്തിൽ നിന്നാണ് എൻ്റെ സ്ട്രെസ് വരുന്നത്, ഈ സ്ട്രെസ് എത്രമാത്രം എന്നെ ഇമോഷണലിയും ഫിസിക്കലിയും മെൻ്റലി അഫക്റ്റ് ചെയ്യുന്നു, അപ്പോൾ ഇത് കാരണം കൊണ്ട് എത്രമാത്രം എൻ്റെ എനർജി ഡ്രെയിൻ ഔട്ടായി പോകുന്നു, എത്രമാത്രം എൻ്റെ കഴിവുകൾ എനിക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതെ ഓരോ ദിവസവും യാതൊരു പ്രയോജനവും ഇല്ലാത്ത രീതിയിലേക്ക് പോകുന്നു. അപ്പം ഞാൻ എൻ്റെ കഴിവിനെ എത്ര രീതിയിൽ എനിക്ക് നല്ല രീതിയിൽ അത് മുന്നോട്ട് കൊണ്ടുവരണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പല കുട്ടികളും ഞാൻ കാണുന്ന ഇപ്പോൾ റീസെൻ്റായിട്ട് ഇന്ന് കണ്ടൊരു കുഞ്ഞു പോലും ഒരുപാട് കഴിവുകളുണ്ട്. പക്ഷെ ഒരുപാട് കഴിവുണ്ടെങ്കിൽ പോലും ഇന്ന് ഓരോ കുട്ടികൾ പിന്നെ സ്കൂളിൽ ആണെങ്കിലും കോളേജിലാണെങ്കിലും അവർക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, ഒരു ലൈൻ വേണം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ എന്തോ വലിയ കാര്യമാണെന്ന് ചിന്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യത്തിൻ്റെ അകത്ത് ചെന്ന് വീണ് കഴിഞ്ഞതിന് ശേഷം ഇമോഷണലി അവർ ഒരുപാട് ഡ്രെയിൻ ഔട്ടായിട്ട്
അവർക്ക് പഠിക്കാൻ പറ്റണില്ല, ഒന്നും അല്ലാത്ത ഫുഡ് കഴിക്കാൻ പറ്റില്ല, വളരെ കഷ്ടം തോന്നും നമുക്ക്. അപ്പം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഞാൻ സ്പെഷ്യലായിട്ടുള്ള കൗൺസിലിംഗ് ഞാൻ കൊടുക്കാറുണ്ട്. അങ്ങനെ ഈ ഇവരെ ഇതിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന, ഇപ്പം പ്രേമിക്കുന്നത് കൊണ്ടോ ഇതൊന്നും ഒരു തെറ്റെന്ന് ഞാൻ പറയണില്ല, ഒരു റിലേഷൻ്റെ അകത്ത് പോയതുകൊണ്ട് ഇതൊന്നും തെറ്റല്ല, പക്ഷേ ഹെൽത്തി റിലേഷനാണോ, അത് അവർക്ക് ഗുണപ്രദം ഉണ്ടാവുന്നതാണോ അതോ ദോഷമാണോ എന്നുള്ള മനസ്സിലാക്കി നമുക്ക് കഴിവതും ഒരു സ്ട്രെസ് ഫ്രീ എൻവയറമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. അത് സ്കൂൾ തലത്തിലായാലും കോളേജിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻസിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും ഈ അങ്ങനെയുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കുവാൻ പറ്റുമെങ്കിൽ ഇന്ന് ഒരുപാട് വ്യക്തികൾ സ്ട്രെസ് റിലാക്സേഷന് വേണ്ടിയിട്ട് മദ്യത്തിലേക്കും ആൽക്കഹോൾ അല്ലാത്ത ഉള്ള ലഹരി വസ്തുക്കളിലേക്കും ചെന്നുപെടുന്നു. അപ്പം സ്ട്രെസ് ഫ്രീ ഒരു എൻവയറമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഓരോ വ്യക്തികളും അതിനു വേണ്ടി ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ടുള്ള അഡ്വൈസ് എവിടെ നിന്നാണോ കിട്ടാൻ പറ്റുന്നത് അത് നിങ്ങൾ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.